the great lover of the Eucharist, വിശുദ്ധ തോമസ് അക്വീനാസ്. കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് അക്വീനാസ് 1225 ഇറ്റലിയിലെ അക്വിൻ എന്ന സ്ഥലത്ത് ജനിച്ചു. പ്രഭുകുല ജാതനായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. ചെറുപ്പത്തിൽ വിനോദ സമയത്തു പോലും തോമസ് കണ്ണു നിർത്തി അധ്യാപകരോട് ദൈവം ആരാകുന്നു എന്ന് ചോദിച്ചിരുന്നു. 11-ാമത്തെ വയസ്സിൽ തോമസിനെ നേപ്പിൾ സർവകലാശാലയിലേക്ക് അയച്ചു. തനിക്ക് പുണ്യ സമ്പാദനത്തിന് ഏറ്റവും പറ്റിയ മാർഗം ഡൊമിനിക്കൻ സഭയിൽ ചേരുന്നതാണ് എന്ന് ഗ്രഹിച്ച തോമസ് മാതാപിതാക്കളുടെ എതിർപ്പിനെയും ഭീഷണിയെയും തരണം ചെയ്ത് 1243 ഡൊമിനിക്കൻ സഭാവസ്ത്രം സ്വീകരിച്ചു. അതിനുശേഷം തോമസിന്റെ അപേക്ഷ പ്രകാരം അദ്ദേഹത്തെ റോമിലേക്കും അവിടെ നിന്ന് പാരീസിലേക്കും അയച്ചു. പാരീസിലേക്കുള്ള വഴിയിൽ അദ്ദേഹം സഹോദരന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അമ്മയുടെ പ്രേരണ പ്രകാരം തോമസിനെ 2 കൊല്ലം ഒരു മുറിയിൽ പൂട്ടിയിട്ടു. ഉപദേശവും കണ്ണീരും ഭീഷണിയുമൊന്നും വിശുദ്ധന്റെ മനസ്സ് മാറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ ഒരു സുന്ദരിയായ സ്ത്രീയെ തോമസിന്റെ മുറിയിലേക്ക് പറഞ്ഞുവിട്ടു. അവളുടെ ദുരുദ്ദേശം മനസ്സിലാക്കിയ തോമസ് ഒരു തീക്കൊള്ളി കൊണ്ട് അവളെ അവിടെ നിന്ന് ഓടിച്ചു. ഈ പ്രലോഭനത്തിൽ നിന്ന് തന്നെ സംരക്ഷിച്ച ദൈവത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞു. അന്ന് രാത്രി 2 മലാഖമാർ വന്ന് അദ്ദേഹത്തിന്റെ അരയിൽ ഒരു പട്ട കെട്ടിക്കൊണ്ട് പറഞ്ഞു, നിത്യകന്യാത്തമാകുന്ന അരപ്പട്ട കൊണ്ട് നിന്നെ ഞങ്ങൾ ബന്ധിക്കുന്നു. അവസാനം അമ്മയുടെ സഹായത്താൽ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തോമസ് നേപ്പിൾസിലെ ഡൊമിനിക്കൻ ആശ്രമത്തിലെത്തി. തന്റെ ബുദ്ധി സാമർത്ഥ്യത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ ഇഷ്ടപ്പെടാതെ മൗനമായി കഴിഞ്ഞിരുന്ന തോമസിനെ ഊമൻ കാള എന്നാണ് സഹപാഠികൾ വിളിച്ചിരുന്നത്. എന്നാൽ തോമസിന്റെ സാമർത്ഥ്യം മനസ്സിലാക്കിയ ആൽബർട്ട് അവരോട് പറഞ്ഞിരുന്നു, ഇപ്പോൾ നാം ഇവനെ ഊമൻ കാള എന്ന് വിളിക്കും, എന്നാൽ ഇവന്റെ സ്വരം ലോകം മുഴുവൻ മാറ്റൊല്ലിക്കൊള്ളുന്ന ഒരു ദിവസം വരും. 1250 തോമസ് വൈദികനായി. വിശുദ്ധ കുർബാനയെപ്പറ്റി എഴുതിയ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കണമോ എന്ന് സംശയിച്ച വിശുദ്ധൻ ഗ്രന്ഥവുമായി സക്രാരിയുടെ അടുത്തെത്തിയപ്പോൾ, നീ എന്നെക്കുറിച്ച് നന്നായി എഴുതിയിരിക്കുന്നു എന്ന ഈശോയുടെ അംഗീകാര വാക്യം അദ്ദേഹം ശ്രവിച്ചു. 1274 അദ്ദേഹം മരണമടഞ്ഞു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9:25 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.